നമസ്കാരം മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎം എന്നും രമേശ് ചെന്നിത്തലയെ ആർഎസ്എസ് ആയി ചിത്രീകരിക്കാൻ വല്ലാത്ത ആവേശമാണ്. സിപിഎമ്മിന്റെ സൈബർ സഹാക്കൾ അത് സോഷ്യൽ മീഡിയയിൽ നല്ലവണ്ണം പ്രയോഗിക്കുന്നുണ്ട്. ഹിന്ദുത്വ നിലപാടുള്ള കോൺഗ്രസ് നേതാവാക്കി രമേശ് ചെന്നിത്തലയെ മാറ്റിയെടുത്താൽ അതിലൂടെ ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് തങ്ങൾക്ക് സ്വന്തമാക്കാൻ എന്നുള്ള അജണ്ടയാണ് സിപിഎം ഇതിന് പിന്നിൽ കാണുന്നത്. സൈബർ സഹാക്കൾക്കിടയിൽ മാത്രം സജീവമായിരുന്ന ഈ അന്തർധാര ഇപ്പോൾ സിപിഎം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തുറന്നു പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന പല അഴിമതി ആരോപണങ്ങളിലും സർക്കാരിന് നിൽക്കക്കളിയില്ലാതെയായി എന്നുള്ളത് വസ്തുതയാണ്. തുടർച്ചയായുള്ള ഈ ആക്രമണത്തിന് മറുപടി പറയാൻ കഴിയാതെ സിപിഎം ന്യായീകരണ തൊഴിലാളികൾ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് വിയർക്കുകയാണ്. അതിന് തടയിടാൻ അവർ പയറ്റുന്ന തന്ത്രമാണ് വ്യക്തിഹത്യ. രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കെതിരെ പോലും അവർ ഇത് പയറ്റി തുടങ്ങി. അപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇത് പറയാൻ വൈകി എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. രമേശ് ചെന്നിത്തല ആർഎസ്എസ്കാരനെന്ന കോടിയേരി ബാലകൃഷ്ണൻ പച്ചയ്ക്ക് വിളിച്ചാൽ അതിൻ്റെ ഉദ്ദേശലക്ഷ്യം വലുതാണ് എന്ന് രാഷ്ട്ര നിരീക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിലെ ആർഎസ്എസിൻ്റെ സംഘചാലകാണ് രമേശ് ചെന്നിത്തലയെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ദേശാഭിമാനി ലേഖനത്തിൽ വിമർശിക്കുന്നത്. ആർഎസ്എസ് അനുഭാവിയുടെ മകനാണ് ചെന്നിത്തലയെന്നും ആർഎസ്എസുകാരേക്കാൾ നന്നായി അവരുടെ കുപ്പായം ഇന്ന് കേരളത്തിൽ അണിയുന്നത് ചെന്നിത്തലയാണ് എന്നും ലേഖനത്തിൽ വിമർശനമായി പറയുന്നു. അയോധ്യ, മുത്തലാഖ്, പൗരത്വ ഭേദഗതി വിഷയങ്ങളിലെല്ലാം കൈപ്പത്തിയെ താമരയേക്കാൾ പ്രിയങ്കരനാക്കാനുള്ള മൃദു ഹിന്ദുത്വ കാർഡാണ് കോൺഗ്രസ് എല്ലായ്പ്പോഴും ഇറക്കുന്നത്. ബി ജെ പിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഇവിടുത്തെ മുഖ്യ ശത്രുവായി കാണുന്നത് സിപിഎമ്മിനെയാണ്. സർക്കാരിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാവിലെ പറയുന്നത് വെയിലാറ മുൻപ് ചെന്നിത്തല ആവർത്തിക്കും. 2016 നിയമസഭയിലേക്ക് ഹരിപ്പാട്ട് മത്സരിച്ചപ്പോൾ ചെന്നിത്തലയ്ക്ക് കിട്ടിയ വോട്ടിനേക്കാൾ 14,535 വോട്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ കോൺഗ്രസിന് കുറഞ്ഞു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി അശ്വനി രാജന് കിട്ടിയതിനേക്കാൾ 13,253 വോട്ട് ബി ജെ പിക്ക് അധികമായി കിട്ടുകയും ചെയ്തു. ഇത് വിരൽച്ചൂണ്ടുന്നത് ആർ എസ് എസിന്റെ ഹൃദയത്തുടിപ്പാണ് ചെന്നിത്തല എന്നതാണ്. ഈ പ്രക്രിയയിൽ ആപാദചൂടം വ്യാപൃതനായതുകൊണ്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം പോലുള്ള വിഷയങ്ങളിൽ യു ഡി എഫ് മൗനം പാലിക്കുന്നതെന്നും കോടിയേരി ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളായ സ്പ്രിംഗ്ലർ, ഇ മൊബിലിറ്റി, സ്പേസ് വാക്ക് നിയമനം, പമ്പ മണലൂറ്റ് തുടങ്ങിയവയിൽ വ്യക്തമായ മറുപടി നൽകുവാൻ ഇതുവരെ സിപിഎമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം. ഈ വിഷയത്തിൽ സിപിഎം പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നതയുള്ളതും പരസ്യമായ ഒരു രഹസ്യമാണ്. എൽ ഡി എഫിൽ നിന്നും ഇതുവരെ ഒരു നേതാവ് പോലും പിണറായി സർക്കാരിനെതിരായ അഴിമതി ആരോപണത്തിന് പ്രതിരോധം തീർത്തിട്ടില്ല. സിപിഎം സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് വിലയിരുത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തെറ്റുപറ്റിയെന്ന് തന്നെയാണ്. തിരുത്തൽ വരുത്തുമെന്നും തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളുടെ യോഗം ചേരുകയും ചില മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങളെ മാറ്റുകയും ചെയ്തിരുന്നു. അതേസമയം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ പോലും വിശദീകരിക്കാൻ സാധിക്കാത്ത നിരവധി അഴിമതി ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പാർട്ടി സെക്രട്ടറി തന്നെ ഇത്തരത്തിൽ രംഗത്ത് വരുന്നത്. കോടിയേരിയുടെ ഈ വിമർശനത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. പിണറായി സർക്കാരിന്റെ അഴിമതികൾ ജനത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിൽ നിന്നും രമേശ് ചെന്നിത്തലയെ പിന്തിരിപ്പിക്കാൻ ഇത്തരം ആരോപണങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.